നമസ്കാരം. തത്വമയി ടിവിയുടെ ഇലക്ഷൻ സവാരി. ഇന്ന് കണ്ട കാഴ്ചകൾ. ഇന്ന് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളായിരുന്നു എല്ലായിടത്തും സജീവമായത്. കാരണം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ മുന്നണികളിലും വളരെ കാര്യമായി തന്നെ സ്ഥാനാർത്ഥികൾ ആര് എന്ന് തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിന്റെ കൂടെ നടക്കുകയായിരുന്നു ഇന്ന് ഇലക്ഷൻ സവാരി. മാത്രമല്ല ഒരുപാട് വ്യത്യസ്തങ്ങളായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ ഇന്ന് ഇലക്ഷൻ സവാരി കാണാനിടയായി. അതാണ് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. എന്തൊക്കെയായാലും പി വി അൻവർ വിദേശത്ത് നിന്നും സിയറ ലിയോണിൽ നിന്നും തിരിച്ചെത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വർണം കുടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ വന്ന് നിലമ്പൂർ എം എൽ എ ആയി ഇനി മാറിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നാണ് പറയുന്നത്. സി പി എം സമ്മതിക്കുമോ അല്ലെങ്കിൽ സി പി എം സ്വതന്ത്രനായി മത്സരിക്കാൻ പാർട്ടി സമ്മതിക്കുമോ അതൊന്നും അറിയില്ല. കൗബോയ് സ്റ്റൈലിൽ തൊപ്പിയുമൊക്കെ ഇട്ട് സമൂഹ മാധ്യമത്തിലൂടെ കടന്നുവന്ന് ഫോട്ടോകളിട്ട പി വി അൻവർ സ്വർണവും വജ്രവും ഒക്കെ കുഴിച്ചെടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സി പി എം മിക്കവാറും സ്ഥാനാർത്ഥിയാക്കാൻ തന്നെയാണ് സാധ്യത. നിലമ്പൂർ എം എൽ എ വീണ്ടും നിലമ്പൂർ എം എൽ എ ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്താലേ ജയിക്കൂ, അത് വേറെ കാര്യം. പിന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇന്നിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. സി പി എമ്മിലും സി പി ഐയിലും വളരെ ശക്തമായ തർക്കങ്ങളും വിതർക്കങ്ങളുമാണ് ഉണ്ടാകുന്നത്. ആര് സ്ഥാനാർത്ഥിയാകും? സി പി എം വല്യേട്ടനായി ചമഞ്ഞുകൊണ്ട് വളരെ കാര്യമായ ചർച്ചകളാണ് നടത്തി വിടുന്നത്. പിന്നെ സിനിമാ സംവിധായകൻ എഴുത്തുകാരൻ ശ്രീ രഞ്ജിത്ത് കോഴിക്കോട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും കലാമേഖലയിലുള്ളവർ നമ്മുടെ കമൽ എന്ന കമാലുദ്ദീനെ പോലെ ഇടതുപക്ഷത്തിലേക്ക് കടന്നു വരുന്നതിൽ സന്തോഷം തന്നെ. രഞ്ജിത്ത് അല്ലെങ്കിൽ തന്നെ അല്പം ഇടതുപക്ഷ ചായവും കാര്യങ്ങളുമുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. പിന്നെ ഈ പലകുറി മത്സരിച്ചവർക്ക് ഇനി അവസരം കൊടുക്കണ്ട എന്ന ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ചും സി പി എമ്മിന്റെ തീരുമാനം നമ്മുടെ ജി സുധാകര കവിയുടെയും അതുപോലെ ഐസക് സാറിന്റെയും കാര്യത്തിൽ ഒന്ന് മാറ്റിവെക്കണം എന്ന ഒരു ചിന്താഗതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. എന്തൊക്കെയായാലും സുധാകര കവിയും ഐസക് സാറും ഇനിയും മത്സരിക്കും. അപ്പോൾ അടുത്ത കുറി എൽ ഡി എഫ് ഉറപ്പായാൽ ദാ നമ്മുടെ പൊതുമരാമത്തും ധനകാര്യവും സുസ്ഥിരം, ഒരു കുഴപ്പവുമില്ല. കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ പറഞ്ഞതുപോലെ കിഫ്ബി എന്താണോ എന്തോ, എന്തായാലും ഐസക് സാറിന് ഇനിയും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ കോന്നിയിലേക്ക് വന്നാൽ, പത്തനംതിട്ടയിലെ കോന്നിയിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കോന്നി ചർച്ചാ വിഷയമായതാണ്. എന്താണ്, അടൂർ പ്രകാശിന്റെ മറ്റൊരു ബിനാമിയുണ്ട് അവിടെ, റോബിൻ പീറ്റർ. അങ്ങനെയാണ് പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ റോബിൻ പീറ്റർ എന്ന് പറയുന്നത് അടൂർ പ്രകാശിന്റെ നോമിനിയാണ്, അയാളെ മത്സരിപ്പിക്കരുത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുമ്പോൾ എന്താകും കഥ നമുക്കറിയില്ല. പിന്നെ ചടയമംഗലം സീറ്റ് യു ഡി എഫ് ലീഗിന് വെച്ചുമാറിയതിൽ അതിലും ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് കേൾവി. നമുക്കറിയില്ല. എന്തായാലും ഇലക്ഷൻ സവാരി അവിടെ വരെ ഒന്ന് പോയി കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം പ്രേക്ഷകരോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദമാക്കാം. പിന്നെ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ എം വി ഗോവിന്ദൻ മാഷ് നടത്തിയ പ്രസ്താവനകളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണല്ലോ. ഇതിപ്പോൾ ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള വിഷയം പരിഹരിക്കാനൊക്കെ ശ്രീ എം എന്ന് പറയുന്ന മഹത് വ്യക്തിത്വത്തെ, ആത്മീയ ആചാര്യനെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ചില നമ്പറുകളും തരികടകളും ഒക്കെ നടത്തുന്നതായുള്ള കാര്യം ഇലക്ഷൻ സവാരിക്ക് മനസ്സിലായി, മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തൊക്കെയായാലും ഇതിലൊന്നും വീഴാത്ത, വളരെ താത്വികമായി മാത്രം ചിന്തിക്കുന്ന, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ശ്രീ എമ്മിനെ അങ്ങനെ അങ്ങ് ഹൈജാക്ക് ചെയ്യാമെന്ന് എം വി ഗോവിന്ദൻ മാഷ് ശ്രമിക്കണ്ട എന്നുള്ള കാര്യം ഈ ഇലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. എന്തായാലും നമുക്ക് ദേശീയ ഇപ്പം ഇലക്ഷൻ സവാരി ആകുമ്പോൾ ബംഗാളിലും ഇലക്ഷൻ നടത്തുകയാണ്. അവിടെ തേജസ്വി യാദവും കൂട്ടരുമൊക്കെ ആർ ജെ ഡി, ബംഗാളിൽ ആർ ജെ ഡി ഉണ്ടോ എന്ന സംശയം നിങ്ങളെപ്പോലെ എനിക്കുമുണ്ട്. എന്തൊക്കെയായാലും ബംഗാളിൽ ആർ ജെ ഡിയും തൃണമൂലും ചേർന്ന് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് കേൾക്കുന്നത്. കൂടെ ഇടതുപക്ഷവുമുണ്ട്, കോൺഗ്രസുമുണ്ട്, നടന്നത് തന്നെ. എന്തൊക്കെയായാലും ശരി, ഈ ഇലക്ഷൻ സവാരി കണ്ട കാഴ്ചകൾ ഇന്നത്തെ കാഴ്ചകളിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രമേ പ്രേക്ഷകരോട് പങ്കുവച്ചുള്ളൂ. ബാക്കി കാഴ്ചകൾ ധാരാളം കിടക്കുന്നു. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. ധാരാളം കാഴ്ചകളുമായി ഇലക്ഷൻ സവാരി നമുക്ക് വീണ്ടും നാളെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തുകൊണ്ട് നാളത്തെ കാഴ്ചകളുമായി ഇലക്ഷൻ സവാരിയിലൂടെ നമുക്ക് തിരികെയെത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം.